ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവമേ നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. സങ്കീർത്തനം 51:17. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈശോയുടെ തിരുപ്പിറവിക്ക് വേണ്ടി ഏറ്റവും അടുത്ത ഒരുക്കത്തിലായിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും വളരെ സ്നേഹത്തോടെ ആഗതമാകുന്ന ക്രിസ്മസിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ലൂക്കായുടെ സുവിശേഷം 2:10 നമ്മളെ പഠിപ്പിക്കുന്നു. ദൂതൻ അവരോട് പറഞ്ഞു, ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ഥ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ലോകചരിത്രത്തിൽ ഇന്നോളം നൽകപ്പെട്ടിരിക്കുന്ന എല്ലാ വാഗ്ദാനങ്ങളിലും വെച്ച് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള സദ്വാർത്ഥ എന്നത് രക്ഷകനായ ഈശോ ഭൂമിയിൽ പൂജാതനാകാൻ പോകുന്നു എന്നതാണ്. ഈശോയുടെ തിരുപ്പിറവിക്ക് ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് തന്നെ ചോദിക്കേണ്ട രണ്ട് ചോദ്യം ഇതാണ്. ഒന്ന്, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്താണ്? രണ്ട്, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ കാരണം എന്താണ്? നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഈശോയെ നമുക്ക് ലഭിച്ചു എന്നുള്ളത്. ലോകപ്രശസ്ത ദൈവശാസ്ത്രജ്ഞനായ കാൽ ബാർട്ടണിനോട് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾ ചോദിച്ചു, അങ്ങയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദൈവശാസ്ത്ര പഠനം എന്താണ്? ദൈവശാസ്ത്രത്തിൽ അഗ്രഗണ്യനായ അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ ചോദ്യം വലിയ ചോദ്യമായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ചോദ്യത്തിന് ഉത്തരം കേട്ട് വിദ്യാർത്ഥികൾ അമ്പരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, നീചഭാവിയായ എന്നെ തേടി സ്വർഗത്തിൻ്റെ മഹിമ വെടിഞ്ഞ് യേശു മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച് തൻ്റെ പീഡാസഹന മരണത്തിലൂടെ അവിടുന്ന് എന്നെ സ്വന്തമാക്കി എന്നുള്ളത്, ഈശോ എന്നെ സ്വന്തമാക്കി എന്നതാണ് ഏറ്റവും വലിയ സന്തോഷമെന്നത്. ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ നീൽ ആംസ്ട്രോങ്ങിനോട് തൻ്റെ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി തിരിച്ചു വന്നപ്പോൾ ഒരുപറ്റ ശാസ്ത്രജ്ഞന്മാർ ചോദിച്ചു, ഇപ്പോൾ അങ്ങേക്ക് എന്തു തോന്നുന്നു? അദ്ദേഹം പറയുകയാണ്, ചന്ദ്രനിൽ കാലുകുത്തി എന്നത് സത്യം തന്നെയാണ്. പക്ഷേ അതിലും എത്രയോ വലിയ സത്യമാണ് ദൈവം മനുഷ്യനായി ഭൂമിയിൽ ഇറങ്ങി വന്നു എന്നുള്ളത്. സർവചരാചരങ്ങളെയും പേര് ചൊല്ലി വിളിച്ചവൻ, ദൈവവചനത്തിൻ്റെ ശക്തിയാൽ ഈ ലോകത്തെ രൂപപ്പെടുത്തിയവൻ, അവിടുന്ന് മനുഷ്യനായി നമ്മളൊരുവനായി ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ നടന്നു എന്നുള്ളത് ഏറ്റവും വലിയ അത്ഭുതമാണ് എന്നുള്ളത്. രണ്ടാമതായി ചിന്തിക്കുന്നത്, നമ്മുടെ സന്തോഷത്തിൻ്റെ കാരണമെന്താണ്? നമ്മളെ അറിയുന്ന, നമ്മെ സ്നേഹിക്കുന്ന, നമ്മളോടൊപ്പമായിരിക്കുന്ന ഒരു തമ്പുരാൻ നമുക്ക് കൂട്ടിനുണ്ടെന്നതാണ് നമ്മുടെ സന്തോഷത്തിൻ്റെ ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത്. സ്നേഹത്തെക്കുറിച്ച് എഴുതിയ കവി കുമാരനാശാൻ സ്നേഹഗായകനായി. കരുണയെക്കുറിച്ച് പ്രഘോഷിച്ച ദലൈലാമ കരുണയുടെ പ്രവാചകനായി. എന്നാൽ ആനയും അമ്പാരിയും ഒന്നുമില്ലാതെ, ആരവങ്ങളില്ലാതെ ആഗതനായ ഒരു ആട്ടിടയനായ നാഥൻ നമുക്കുണ്ട് എന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. ആടുകൾ കജപാലകനായി, അന്തർക്ക് കാഴ്ചയായി, രോഗികൾക്ക് സൗഖ്യമായി, അവശ്വസ്തർക്ക് വിശ്വസ്തനായി, ഒരു സുഹൃത്തായി തമ്പുരാൻ നമ്മളോട് കൂടെയുണ്ട്. ഇതാണ് നമ്മുടെ സന്തോഷത്തിൻ്റെ ഏറ്റവും വലിയ കാരണം. സ്നേഹമുള്ളവരെ, ക്രിസ്മസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന മറ്റൊരു ചിന്തയാണ് സമ്മാനങ്ങളുമായി, കൈനിറയെ സമ്മാനങ്ങളുമായി വരുന്ന സാന്താ ക്ലോസിനെ കുറിച്ച്. ഈ ക്രിസ്മസ് കാലയളവിൽ നമ്മൾ ഒത്തിരിയേറെ സമ്മാനങ്ങൾ കൈമാറുകയും പങ്കുവയ്ക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ ഇതിനൊക്കെ കാരണമായത് ഈശോയാണ്. നമുക്കറിയാം, പിതാവായ ദൈവൻ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് പുത്രനായ യേശുവിനെ. അങ്ങനെയെങ്കിൽ ഈ ഈശോയ്ക്ക് വേണ്ടി നമുക്ക് നൽകാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനം എന്താണ്? 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മഹാനായ വിശുദ്ധനാണ് വിശുദ്ധ ജെറോം. വിശുദ്ധ ഗ്രന്ഥം ഗ്രഹിക്കുന്ന നിലത്തിലേക്ക് വിവർത്തനം ചെയ്ത പുണ്യവാനാണ്. ഒരു ക്രിസ്മസ് ദിനം വിശുദ്ധ ജെറോമിനോട് ഈശോ ചോദിച്ചു, ഈ ദിവസം നീ എനിക്ക് നൽകാൻ പോകുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താണ് എന്നുള്ളത്. അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു, വർഷങ്ങളോളം എടുത്തെഴുതിയ എല്ലാ ബൈബിൾ കൃതികളും ഞാൻ അങ്ങേക്കായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഈശോ പറഞ്ഞു, എനിക്കതൊന്നും വേണ്ട, എനിക്ക് വേണ്ടത് നിൻ്റെ ഹൃദയമാണ്. ഒട്ടും ആശങ്ക കൂടാതെ പറഞ്ഞു, ഈശോയെ എൻ്റെ ഹൃദയം ഇതാ ഞാൻ അങ്ങേക്കായി പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു എന്നുള്ളത്. പ്രിയമുള്ളവരെ, ഈശോ ആഗ്രഹിക്കുന്ന സമ്മാനം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ വന്ന് പിറക്കാൻ അവിടുന്ന് അനുവദിക്കുക എന്നുള്ളതാണ്.
നമ്മുടെ ഹൃദയം ഈശോയ്ക്കായിട്ട് തുറന്നു വെക്കാം. ഈശോ വന്ന് പിറക്കാൻ വേണ്ടി ഈശോയുടെ ജീവിതം ഒരു സമ്മാനമായി തീർന്നുവെങ്കിൽ നമ്മുടെ ജീവിതം ഈശോയ്ക്ക് വേണ്ടി ഒരു സമ്മാനമാകുന്നതോടൊപ്പം അപരനിലേക്ക് ഒരു സമ്മാനമായി മാറണമെന്നുള്ളത്. നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്കൊരു സമ്മാനമായി മാറാം. അബ്രാഹത്തെ വിളിച്ചപ്പോൾ അബ്രാഹത്തിനോട് പറഞ്ഞ് നീ ഒരു അനുഗ്രഹമാണ്, നീ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരണമെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതം ഒരു സമ്മാനമായി മറ്റുള്ളവർക്ക് മാറുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥവത്താകുന്നത്. നമ്മുടെ ജീവിതം എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ഒരു സമ്മാനമായി മാറുന്നത്? അറിയാത്തവന് ഒരു പുഞ്ചിരി നൽകുമ്പോൾ, ഭക്ഷണമില്ലാത്തവനുമായി ഭക്ഷണം പങ്കുവയ്ക്കുമ്പോൾ, മുറിവേറ്റവനെ നമ്മൾ സുഖപ്പെടുത്താൻ സഹായിക്കുമ്പോൾ, നമ്മുടെ ആവശ്യമുള്ളവർക്കൊക്കെ നമ്മളൊരു സമ്മാനമായി മാറുകയാണ്. ഈശോയുടെ പിറവിക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതം ഒരു സമ്മാനമായി മാറാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സന്തം മത്തായ ഭരത സുവാർത്ത 1:22 വാക്യ ഈഗോ കന്യാ ഗർഭത്തലേത് പുത്രനൊബ്ബളു പ്രസവിച്ചു ഇമ്മാനുവേൽ എന്തു ആ തനിക്ക് എസരോ ഇടുവരോ ദൈവം പിറക്കുന്നു മനുഷ്യനൈവത്തിൽ മഞ്ഞു പെയ്യുന്ന മലമടക്കിൽ അല്ലേലൂയ അല്ലേലൂയ മഞ്ഞിലും മിന്നിലും മന്ദഹാസം പെയ്യും മധുരമായി